Hello everyone, welcome to my YouTube channel Wandering Foodie. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ അതായത് ഇന്നലെ ഓഫായതുകൊണ്ട് ഞാനും മോനും ഈവനിങ് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്കിൽ ഒരു വിസിറ്റ് നടത്തി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പയ്യന്നൂരിൽ നിന്ന് വയലപ്ര പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 20 മിനിറ്റേ ഉള്ളൂ. ദെൻ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുമ്പോൾ അഡൽസിന് 25 പിന്നെ കുട്ടികൾക്ക് 10 രൂപയുമാണ്. അപ്പോൾ നമുക്ക് ആ എൻട്രൻസ് ഫീ കൊടുത്ത് നമ്മൾ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പാർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സീറ്റിങ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ഇരുന്ന് നദിയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ അവർ നമുക്ക് ഒത്തിരി സെഷൻസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിം സ്റ്റേഷനുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ ഇതെല്ലാം അവിടെ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും സാധിക്കും. നമ്മുടെ എൻട്രൻസിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പാലം പോലെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാലത്തിലൂടെ നടക്കുമ്പോൾ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ സെഷൻസായിട്ട് കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും. അതിനകത്ത് നമുക്ക് ചെറിയ ചായക്കട, കഫറ്റീരിയ, അതുപോലെ ഐസ്ക്രീം കോർണേഴ്സൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം കഴിക്കാനും അതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ അവിടെ നടന്ന് നമുക്ക് എന്താണ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേസ്റ്റെല്ലാം അതിനകത്തിടാം. അതുപോലെ തന്നെ റിവർ നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. വേസ്റ്റൊന്നും ഇല്ലാതെ വളരെ ക്ലീനായിട്ടുള്ള ഒരു റിവറാണ്. അതുപോലെ തന്നെ ഒത്തിരി ആഴമൊന്നുമില്ല. നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ അത്രയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ബോട്ടിങ് പിന്നെ ചൂസ് ചെയ്യാം. വേറെ പേടിക്കാനൊന്നുമില്ല. ആ വെള്ളം അത്രേ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമാണ് അവിടെ നിന്ന് സേഫ്റ്റി ജാക്കറ്റ് നമുക്ക് തരുന്നത്. സേഫ്റ്റി ജാക്കറ്റ് അതല്ല, ഇനിയിപ്പം നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും തരും. അപ്പം ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടല്ല ബോട്ടിങ് പോയത്. അപ്പോൾ നമ്മൾ ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഓരോരോ സെഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ബോട്ടിംഗ് സെഷനാണ്. നമുക്ക് പെഡൽ ബോട്ട്സ് ഉണ്ട്, കയോസ്കുണ്ട്, അതുപോലെ ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെഡൽ ബോട്ടാണ് ചൂസ് ചെയ്തത്. പെഡൽ ബോട്ടിൽ ഒരാൾക്ക് 60 rupees ആണ്. ദെൻ 15 മിനിറ്റ്സ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം ബോട്ടിങ്ങിൽ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല പല കടകൾ ഒക്കെ ഉണ്ട് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഐ ലവ് വയലപ്ര എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു പാറക്കെട്ട് പോലെ ഇങ്ങനെ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ട്, അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണത്. ഞാൻ വീഡിയോയിലെല്ലാം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് പോകുമ്പം അവിടെ ഒരു ഗെയിം സെഷനുണ്ട്, ഒരു ഗെയിം സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോയിൻസ് പർച്ചേസ് ചെയ്തിട്ട് വേണം ഓരോ ഗെയിമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടതുഭാഗത്ത് അതിൻ്റെ അതിനകത്തായിട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടതുഭാഗത്ത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഗെയിംസാണ്. അതിൽ ഓരോന്നിനും നമ്മൾ ഒരു കോയിനാണ് വേണ്ടിയത്. ആ ഒരു കോയിന് വേണ്ടിയിട്ട് 30 രൂപയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ നമുക്ക് കാർ റൈഡ് ചെയ്യാനായിട്ടുള്ള സെഷനുണ്ട്. ആ കാർ റൈഡിങ്ങിന് നമുക്ക് 3 കോയിൻ വേണം. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഒരു ചെറിയൊരു മിനി സ്റ്റേഷൻ പോലെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ 2 കോയിൻ വേണം. അപ്പം നമുക്ക് ഒരു കോയിന് 30 രൂപയുടേതുണ്ട്, അതുപോലെ 6 കോയിൻ 200 രൂപയ്ക്കുണ്ട്. അങ്ങനെ പല പല സെഷൻസായിട്ട് അതിനകത്ത് പല കോയിൻസായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഏത് ഗെയിംസാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഈ കോയിൻസ് പർച്ചേസ് ചെയ്തിട്ട് നമുക്കത് ആക്സസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ കുറേ കൂടെ റൈഡുകൾ, അതായത് എൻട്രൻസിന് ഉള്ളേക്കാട്ടിലും കുറേ കൂടെ റൈഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ആണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലം. അപ്പം വളരെ സേഫാണ്. നമുക്കവിടെ അവർ സേഫ്റ്റി ബെൽറ്റ് എല്ലാം ഇട്ട് തരും. എന്നിട്ട് നമ്മുടെ ആ ബെൽറ്റ് മുകളിൽ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് സേഫായിട്ട് നടന്നു പോകാനായിട്ട് സാധിക്കും. നമ്മളിതിനകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങും താരമൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. വളരെ സൂക്ഷിച്ച് നമ്മൾ ചുവടുകൾ വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്
നമ്മൾ വീഴാൻ വീഴത്തില്ല, പക്ഷേ പിന്നെ എന്താണെന്ന് വീഴാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ വീഴാൻ പോകുന്നത് പോലെ നമുക്ക് തോന്നും, വീഴത്തില്ല, കാര്യം അത് ഹാങ് ചെയ്തേക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമില്ല. അപ്പോൾ നല്ല നല്ല രസമായിരുന്നു. നമ്മൾ ഈവനിങ് പോയി കഴിഞ്ഞാൽ ഒരു ഒരു 2 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.